ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഷീതല. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വിൻറ്റേജ് ജേണലിംഗ് സെറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ജേണലിംഗ് സപ്ലൈസ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് A4, കുറച്ച് വാട്ടർ കളർ അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റ് ഒക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലോറൽ സ്റ്റിക്കേഴ്സ് ആണ്. അതായത് നമ്മൾ ജസ്റ്റ് A4 ഷീറ്റിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഒരു അക്രിലിക് പെയിൻറ്റിൻ്റെ ഒരു മൂടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കുറേ റൗണ്ട് ഇങ്ങനെ വരച്ചെടുക്കുക. അത്യാവശ്യം വിൻറ്റേജ് ആയിട്ടുള്ള കളേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള കളർ കൊടുക്കുക കേട്ടോ. ബ്രൗൺ മാത്രം കൊടുക്കണം എന്നില്ല, ഞാൻ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് കുറച്ചൊരു ഗ്രീനും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡ്, അതുപോലെ കുറച്ചൊരു ബ്ലൂഷ് ആ ഒരു ഷെയ്ഡ്, പിന്നെ ഒരു പർപ്പിൾ, അതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതിൽ കുറച്ച് ഡൂഡിൽ ഇത് കൊടുക്കുക. ഇത് നമ്മൾ പിൻട്രസ്റ്റിൽ പോയിട്ട് വിൻറ്റേജ് ഡൂഡിൽസ് അടിച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അതെല്ലാം വരച്ച് കൊടുക്കുക. ഇതിൽ അത്ര വലിയ കാര്യത്തിൽ വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല, ജസ്റ്റ് ബട്ടണിൻ്റെ പോലെ വരച്ച് കൊടുക്കുക. അപ്പോൾ അത് റെഡിയായി. ഇനി നെക്സ്റ്റ് വാഷി ടേപ്സ് ആണ് വരുന്നത്. ജസ്റ്റ് ഒരു A4 സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുക, ഇഷ്ടമുള്ള പെയിൻറ്റ് കൊടുക്കുക. എന്നിട്ട് പെൻസിലുണ്ടോ പേനയുണ്ടോ ഇതുപോലെ കുറച്ച് കോട്ട്സ് എഴുതി കൊടുക്കുക, എന്നിട്ട് വാഷി ടേപ്പ് പോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ജസ്റ്റ് ഒരു പഴയ ബുക്ക് എടുക്കുക, എന്നിട്ട് അതിനെ വാഷി ടേപ്പിൻ്റെ സൈസാക്കി എടുക്കുക കേട്ടോ. അടുത്തത് ക്വാഡ് സ്റ്റിക്കേഴ്സ് ആണ്. ഇതെന്ന് പറയുന്നത് ജേണലിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം എന്നൊക്കെ പറയാം. എന്തായാലും ഇത് നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒരു A4 ഇല്ലെങ്കിൽ പഴയ ഒരു ബുക്കോ എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഇഷ്ടമുള്ള കോഡ്സ് എന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കുക, എന്നിട്ടത് കട്ട് ചെയ്യുക. എന്നിട്ട് ഞാനിത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ഇട്ടിട്ടുണ്ട്. ഇതാകുമ്പോൾ അത് ഒന്നും കേടുപാടൊന്നും പറ്റാണ്ട് ഇരുന്നോളൂ. ഇനി അടുത്തത് വിൻറ്റേജ് പോളറോയിഡ്സ് ആണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് A4 ആ ഒരു സൈസിനെ കട്ട് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ ഒരു പഴയ ബുക്കായാലും മതി കേട്ടോ. ഞാൻ മാക്സിമം എൻ്റെ ഒരു പഴയ ബുക്ക് യൂസ് ചെയ്യാനാണ് നോക്കിയിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു പോളറോയിഡിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് പേന കൊണ്ട് വരച്ച് കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ള കളർ ഏതാ വെച്ചാൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് കോഡ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക, ഇതേപോലെ എന്തെങ്കിലും ലീഫോ കാര്യങ്ങളൊക്കെ വരച്ച് കൊടുക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടോ ഇതിൽ. ഈ ഒരു സെറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ വിൻറ്റേജ് പോളറോയിഡ്സ് തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് വിൻറ്റേജ് ഷീറ്റ്സ് അല്ലെങ്കിൽ വിൻറ്റേജ് പാറ്റേൺ പേപ്പറൊക്കെ ഉണ്ടാക്കാം. ഈ ബ്രൗൺ കളർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ കോഫിയാണ് യൂസ് ചെയ്യാറ്. അതില്ലാണ്ട് നമുക്ക് ജസ്റ്റ് വാട്ടർ കളർ കൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വാട്ടർ കളർ ഇല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റിലും വെള്ളം മിക്സ് ചെയ്താലും മതി. നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള സൈസിൽ പേപ്പർ കട്ട് ചെയ്തെടുക്കുക, അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ വാട്ടർ കളർ അടിച്ചു കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് ഇതുപോലെ ബോർഡേഴ്സായിട്ടും കൊടുക്കാൻ പറ്റും, വേറെ കളേഴ്സും കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് പിന്നെ കുറച്ച് ഇങ്ങനത്തെ കുറച്ച് കൂടുതൽ വേണമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്തുതന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റാമ്പ്സ് ആണ്. സ്റ്റാമ്പ്സ് ചെയ്യാനായിട്ട് അത്യാവശ്യം നമ്മൾ വാഷി ടേപ്പിന് എടുത്ത പോലെ തന്നെ ആ ഒരു സൈസിൽ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക, അത് കഴിഞ്ഞിട്ട് അതിനെ നാലാക്കി മടക്കിയതിന് ശേഷം രണ്ട് സൈഡ് മാത്രം സിഗ്സാക്ക് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റാമ്പ്സിൻ്റെ ഇതായിട്ട് വരും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ പെയിൻ്റ് അടിച്ചു കൊടുക്കുക, എന്നിട്ട് നമ്മൾ നേരത്തെ ഡൂഡിൽസ് ചെയ്ത പോലെ തന്നെ ഇവിടെയും ഡൂഡിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റാമ്പ്സ് റെഡിയായി. അങ്ങനെ ഈ 4.5 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട്. നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചല്ലേ, എത്ര സിമ്പിളാണ് ഇതൊക്കെ എന്ന് നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇതൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കുക, എന്നിട്ട് ജേണൽ ചെയ്യുക. നിങ്ങൾ ജേണൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കൂടെ എൻ്റെ കമൻസ് ആയിട്ട് അറിയിക്കണേ. ഇതുപോലത്തെ ഇനി വീഡിയോസ് വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.